ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോഴിക്കോട് ചാലിയം പുലിമുട്ടിലാണുള്ളത്. കോഴിക്കോട് ബേപ്പൂരും അടുത്തുള്ള ചാലിയത്തുള്ള ചാലിയാർപ്പുഴയും അറബിക്കടലും കൂടി സംഗമിക്കുന്ന സ്ഥലത്തുള്ള പുലിമുട്ടിലാണുള്ളത്. അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും ടൂൺസ് വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാലിയും പുലിമുട്ടിലേക്ക് നമുക്ക് രണ്ട് മാർഗത്തിലൂടെ വരാം. ഒന്ന് കോഴിക്കോട് ഫറൂഖ് കടലുണ്ടി വഴി ചാലിയം, ചാലിയം പുലിമുട്ട്. മറ്റൊരു മാർഗം കോഴിക്കോട് ബേപ്പൂര് വന്നതിന് ശേഷം അവിടുന്ന് ജങ്കാറ് കയറി നേരെ ഇക്കരെ കടക്കുക എന്നുള്ളതാണ്. ജങ്കാർ ജെട്ടി വഴി ജങ്കാറ് സർവീസ് ഉണ്ട്. അവിടുന്ന് ജെട്ടി വഴി നമുക്ക് ചാലിയത്ത് എത്താം. ഞാൻ വന്നത് ഫറൂഖ് കടലുണ്ടി വഴിയാണ്. നേരെ നമ്മൾ അക്കരെ കാണുന്നതാണ് ബേപ്പൂർ പോർട്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രെയിനുകളൊക്കെ നമ്മളെ കാഴ്ചയിൽ മുൻപുള്ള കാഴ്ചയിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇക്കരയ്ക്ക് ജങ്കർ സർവീസ് നിലവിൽ സർവീസ് ഉണ്ട്. ഈ കാണുന്നതാണ് ജങ്കർ സർവീസിൻ്റെ ജങ്കാറ്. ജങ്കാർ ജെട്ടി കഴിഞ്ഞ് തീരദേശ പോലീസ് സ്റ്റേഷനുണ്ട്. അത് കഴിഞ്ഞ് ഇടതുവശത്തോട്ട് പോണ റോഡാണ് ലൈറ്റ് ഹൗസ്, ചാലിയൻ ലൈറ്റ് ഹൗസിലേക്കുള്ള റോഡ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെ നിർദ്ദേശ് എന്ന ഒരു യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രം, ആ കാണുന്ന നീല ഗേറ്റിൻ്റെ അവിടെ ആയിട്ടുണ്ട്. ഈ കാണുന്നത് പഴയ ചാലിയം പോർട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ്, ബാക്കി പത്രങ്ങളാണ്. കടൽപ്പാലം, നമ്മുടെ ചരക്കുകളൊക്കെ കടലിലേക്ക് കപ്പലിലേക്ക് കയറ്റുന്ന ഭാഗമാണിത്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാലിയം പുലിമുട്ട് ആരംഭിക്കുകയായി. ഈ ചാലിയം എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഒരു കാലത്ത്, അതായത് 16-ാം നൂറ്റാണ്ടിലൊക്കെ പോർച്ചുഗീസ് സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായിരുന്നു ഈ ഒരു പ്രദേശം. ഇവിടെ പോർച്ചുഗീസ് കോട്ടയുടെയൊക്കെ ഒരു ശേഷിപ്പ് ഇപ്പോഴും ഈ കടലിൻ്റെ ഓരം ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. നേരെ നമ്മുടെ മുൻഭാഗത്ത് കാണുന്നത് ബേപ്പൂര് പുലിമുട്ടാണ്. ബേപ്പൂർ പുലിമുട്ടും അതേപോലെ ചാലി പുലിമുട്ടും അക്കരെ ഇക്കരയായിട്ട് ഒരു, അതായത് ചാലിയാർ പുഴൻ്റെ അക്കരെ ഇക്കരയായിട്ടാണ്. ചാലിയാർ പുഴ അറബിക്കടലോട് ചേരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അക്കരയും ഇക്കരയായിട്ടാണ് ബേപ്പൂർ ചാലിയം പ്രദേശങ്ങളുള്ളത്. ഇവിടെ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആൾത്തിരക്കുണ്ടെന്ന്, മീൻ പിടിക്കാനും അതുപോലെ ഈ പുലിമുട്ടിൻ്റെ ഈ ഭാഗത്ത് വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് നിലവിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെയിൽ കൂടെ നമുക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഈ പുലിമുട്ട് എന്ന് പറയുന്നത് കടലിൻ്റെ ക്ഷോഭങ്ങൾ, അതായത് കടലിൻ്റെ അളക്കങ്ങളൊന്നുമില്ലാതെ കപ്പൽ അതുപോലെ ബോട്ടുകൾ ഇതൊക്കെ പോർട്ടിലേക്കും പുഴയിലേക്കും കയറാനുള്ള ഒരു ഭാഗമാണ് ഈ പുലിമുട്ട്. ആയിരക്കണക്കിന് ലോഡ് കല്ല് രണ്ട് ഭാഗത്തായിട്ട് തട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. ഈ പുലിമുട്ടിൻ്റെയും ഇടയിലൂടെ പുഴയിലൂടെ ബോട്ടുകൾ കയറുന്ന കാഴ്ച നമുക്ക്, ഒരുപാട് ബോട്ടുകൾ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ബോട്ടുകൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് നിങ്ങൾ കുറേയധികം ബോട്ടുകളും തോണികളൊക്കെ ഈ ഭാഗത്ത് കൂടെ കയറുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ കാഴ്ചകൾ കാണുന്ന പോലെ ആയിരക്കണക്കിന് ലോഡ് പാറകളാണ്, പാറക്കല്ലുകളാണ് ഈ ഒരു പുലിമുട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കടലിൽ തട്ടിയിട്ട് ഇതേപോലെ ഒരു മതിൽ പോലെയാണ് ഈ ഒരു പുലിമുട്ടിൻ്റെ നിർമ്മാണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബേപ്പൂർ പുലിമുട്ട്, ബേപ്പൂർ ബീച്ചൊക്കെയാണ് നമ്മുടെ മുൻപിലായിട്ട് അക്കരയായിട്ട് ഈ പുഴയ്ക്ക് അക്കരയായിട്ട് കാണുന്നത്. നമ്മുടെ ബൈക്ക് നമ്മളവിടെ നിർത്തി നമ്മളിനി കുറച്ച് ദൂരം, ഒരു 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. പതിനാറാം നൂറ്റാണ്ടിൽ വലിയ യുദ്ധങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ചാലിയം ബീച്ചിൻ്റെ ഈ ഒരു ഭാഗം. 16-ാം നൂറ്റാണ്ടിൽ ഈ ഭാഗത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന പോർച്ചുഗീസുകാരുടെ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് നമ്മുടെ ഈ കാഴ്ചയിൽ കാണുന്നത്. 1530-കളിൽ കുഞ്ഞാലി മരക്കാന്മാരെ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഈ കോട്ട അവർ പിടിച്ചടക്കുകയും കോട്ട നശിപ്പിക്കുകയും ചെയ്ത ഭാഗമായിട്ട് പോർച്ചുഗീസ് സൈന്യം ഇവിടെ നിന്ന് പിൻവാങ്ങുകയുണ്ടായിട്ടുള്ളത്. അന്നത്തെ സാമൂതിരി രാജാവിൻ്റെ നാവികസേന തലവനായിട്ടുള്ള കുഞ്ഞാലി മരക്കന്മാരോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട പോർച്ചുഗീസ് സൈന്യം ഇവിടുന്ന് പിൻവാങ്ങിയതും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ
കോട്ടയുടെ അവരുടെ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ചരിത്ര സ്മാരകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചരിത്രപരമായിട്ട് ഒരുപാട് വിശേഷതകളുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു ചാലിയ പ്രദേശം. ഒരുപാട് സഞ്ചാരികളും കച്ചവടക്കാരും അവരുടെ യാത്രകൾ കൊണ്ടും പടയോട്ടങ്ങൾ കൊണ്ടൊക്കെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചാലിയം പ്രദേശം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററും കടലിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ദൂരെ ചാലിയം ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും. അതുവരെ നമ്മളെ കാഴ്ചകൾ കാണുന്നതാണ് ചാലിയം ലൈറ്റ് ഹൗസ്. രാത്രി കാലങ്ങളിൽ കടലിൽ നിന്ന് വരുന്നവർക്ക് ഈ പുലിമുട്ടിൻ്റെ ഒരു സിഗ്നൽ കൊടുക്കാനുള്ളൊരു ലൈറ്റിംഗ് സംവിധാനമാണിത്. ഇപ്പോൾ ഒരു പരുന്ത് അത് ഒരു വിശ്രമകേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ടായിരിക്കും, സ്ഥിരവാസത്തിന് സാധ്യതയില്ല. കാരണം രാത്രിയാകുമ്പോൾ അത് ആ ലൈറ്റ് കത്തും. ബോട്ട് യാത്രക്കാർക്കും തോണി യാത്രക്കാർക്കും ഒരു മുന്നറിയിപ്പ് അടയാളം കൂടിയാണ് ഈ ഒരു ലൈറ്റ്. ചാലിയം കടപ്പുറത്ത് നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലേക്ക് കെട്ടിയ പുലിമുട്ടിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.